Namaskar. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഒക്ടോബർ 29-ന് ആരംഭിച്ച് 5 ദിവസം നീണ്ടുനിന്ന റോം UK സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഡൽഹിയിൽ തിരിച്ചെത്തിയത്. ഇന്ന് ലോകം നേരിടുന്ന പല ആഗോള വിഷയങ്ങളായ സാമ്പത്തിക പ്രതിസന്ധിയും കാലാവസ്ഥാ വ്യതിയാനവും G20 ഉച്ചകോടിയിൽ ചർച്ചയായിരുന്നു. അതേസമയം റോമിലെത്തിയ പ്രധാനമന്ത്രി മോദി വത്തിക്കാനിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റോം സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി UKയിലും എത്തി. സ്കോട്ട്ലൻഡ് നഗരമായ ഗ്ലാസ്കോയിൽ നടന്ന കാലാവസ്ഥാ മാറ്റ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ലോകത്തുണ്ടാകുന്ന വിപത്തുകൾ വിശകലനം ചെയ്യുകയും അടിയന്തര നടപടികൾ സ്വീകരിക്കാനും ലക്ഷ്യം വെച്ച് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് കാലാവസ്ഥാ മാറ്റ സമ്മേളനം. ഇപ്പോഴിതാ ഗ്ലാസ്കോയിൽ പരിസ്ഥിതി ഉച്ചകോടിയിൽ പങ്കെടുത്ത് മടങ്ങവേ സ്കോട്ട്ലൻഡിലെ ഇന്ത്യക്കാർക്കൊപ്പം ഡ്രം വായിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ആണ് വൈറലാകുന്നത്. വിമാനത്താവളത്തിൽ പരമ്പരാഗത ഇന്ത്യൻ വേഷം ധരിച്ചെത്തിയവർ മോദിയെ സ്വീകരിച്ചു. നിരവധി പേരാണ് മോദിയെ യാത്രയയക്കാൻ വിമാനത്താവളത്തിൽ ഒത്തുകൂടിയത്. അവരുടെ ആവേശത്തിൽ പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. അവരെ കാണാൻ പ്രധാനമന്ത്രി മോദി എത്തിയപ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ചില കുട്ടികളുടെ തലയിൽ വാത്സല്യപൂർവ്വം തലോടുകയും ഹസ്തദാനം നൽകുകയും ചെയ്തു. ചിലർക്ക് ഓട്ടോഗ്രാഫ് നൽകുകയും ചെയ്യുകയായിരുന്നു. നിരവധി കുട്ടികളുമായി അദ്ദേഹം സംവദിച്ചു. കൂട്ടത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ കയ്യിലെടുക്കുന്നതും കാണാമായിരുന്നു. നിരവധി പേരുമായി മോദി സംവദിച്ചു. പലരുടെയും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് വാദ്യസംഘത്തിനൊപ്പം ഡ്രം കൊട്ടാൻ തുടങ്ങിയതോടെ മോദിയും അതിൽ പങ്കുചേരുകയായിരുന്നു. അതേസമയം നേരത്തെ G20 യോഗത്തിന് മുന്നോടിയായി നരേന്ദ്രമോദി വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിരുന്നു. റോമിൽ നടന്ന 16-ാമത് G20 ഉച്ചകോടിക്ക് ഇറ്റലിയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹം ആവേശത്തോടെ വരവേറ്റിരുന്നു. ഭാരത് മാതാ കി ജയ് വിളിച്ചും രാവണൻ ശിവഭഗവാനെ പ്രീതിപ്പെടുത്താനായി സ്തുതിച്ച ശിവതാണ്ഡവ സ്തോത്രം ജപിച്ചുമാണ് ഇന്ത്യൻ സമൂഹം അന്ന് മോദിയെ വരവേറ്റത്. നരേന്ദ്രമോദിയും ശിവസ്തുതി തീരുന്നതുവരെ കൂടെ നിന്ന് ഉച്ചരിക്കുകയും ചെയ്തിരുന്നു. മന്ത്രങ്ങൾ ഉരുവിട്ടും മോദി മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ജനങ്ങൾ പ്രധാനമന്ത്രിയെ വരവേറ്റു. എല്ലാവരെയും കൈകോപ്പി അഭിവാദ്യം ചെയ്ത അദ്ദേഹം ഇന്ത്യക്കാരുമായി നേരിട്ട് സംവദിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വൈറലായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം അവസാനത്തോടെ ഇന്ത്യക്ക് 500 കോടി ഡോസ് വാക്സിൻ ഉൽപ്പാദിക്കാനാകുമെന്ന് അറിയിച്ചു. 2070-ഓടെ ഇന്ത്യയിലെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായി നിയന്ത്രിക്കും. 2030-ഓടെ കാർബൺ പുറന്തള്ളൽ 50% അദ്ദേഹം വ്യക്തമാക്കി. വാക്സിൻ മൈത്രി വഴി കൂടുതൽ രാജ്യങ്ങളെ സഹായിക്കാനാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കോവിഡിൽ നിന്നുള്ള ആരോഗ്യ സാമ്പത്തിക മേഖലകളുടെ പുനരുദ്ധാനം സംബന്ധിച്ച് ഉച്ചകോടിയിൽ നടന്ന ചർച്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. G20 ഉച്ചകോടി ചർച്ചകൾ വിപുലവും ഗുണപ്രദവുമായിരുന്നു. കോവിഡിനെതിരായ ആഗോള പോരാട്ടത്തിൽ ഇന്ത്യയുടെ സംഭാവനകളെ ഉയർത്തിക്കാട്ടാനെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ എന്നിവരുമായി നരേന്ദ്രമോദി ചർച്ച നടത്തി. ആഗോള ഊർജ്ജ പ്രതിസന്ധിയും G20 യോഗത്തിൽ ചർച്ചയായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.